Neo. Endu vidi sir, stop the car. Endu vidi. Neo truckil unda. Vega oranga, truckil bombu ki ayal. Bomb? Tadayo ayalai. അയാൾ ട്രക്കിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും കാണാതായതെങ്ങനെ? നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാകാത്തവരെ അവരെ ഇങ്ങനെയാകും മര്യാദ പഠിപ്പിക്കുക നിയമം. എന്റെ അവനിക്ക് നേരെയുണ്ടായ അന്യായത്തിന് പകരമായി നിനക്ക് ഇങ്ങനെയുള്ള മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. വിദ്യു, ഇന്ന് നമ്മുടെ സിനിമയിൽ ഹീറോയ്ക്ക് ഡബിൾ റോളാണ്. പിന്നെ അതിലുണ്ട് ഒരു ഗുഡ് ബോയും ഒരു ബാഡ് ബോയും. ശരിക്കും നമ്മളെ പോലെ അല്ലേ? അപ്പൊ ഞാൻ ഗുഡും നീ ബാഡും. നീ ഒരുപാട് സംസാരിക്കണ്ട, നീ സംസാരിക്കണ്ട. നിങ്ങളുടെ വഴക്കൊന്ന് നിർത്ത്. ഭാഗ്യം കൊണ്ടാ ഇങ്ങനെ ഒരു ജയിൽ കിട്ടിയത്. സിനിമയൊക്കെ കാണാൻ പറ്റുന്ന അതിന് നന്ദി പറയണം ജയിലർ മാഡത്തിനോട്. മോത്തി, അതിന് ജയിലർ മാഡത്തോടല്ല, നമ്മുടെ അവനി ചേച്ചിയോടാ ശരിക്കും നന്ദി പറയേണ്ടത്. അവനി ചേച്ചി എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയുക? ചെല്ല്, പോയി വിളിച്ചോണ്ട് വാ. ചെല്ല്, നീ പോയിട്ട് വാ. നീ പോയിട്ട് വാ. നീ പോയിട്ട് വാ. നീ പോ. നീ പോ. നീ പോ. അയ്യോ, സിനിമയ്ക്ക് പകരം ആരാ പാട്ട് വെച്ചത്? അതുകൊണ്ട് ഞാനിതാ എത്തിയിരിക്കുന്നു. എന്റെ ഹീറോ കണ്ണിവിടെ നിനക്ക് എന്റെ അടുത്തേക്ക് വരൂ. ഏയ് സോണി, സൈലൻസ്, മിണ്ടരുത്, അവിടെ ഇരിക്ക. ഇല്ല, ഞാനിത് നിർത്തുകയില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ ഡാൻസ് ബാറിൽ എത്ര നല്ല ഡാൻസർ ആയിരുന്നുവെന്നോ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് നിന്റെ ഡാൻസ് ബാർ അല്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ എറിയാൻ നോട്ട് കിട്ടൂല. അവനെ എവിടെയാ, അവളെ വിളിക്ക്. എന്നാലേ ഈ കുരങ്ങി ഡാൻസ് നിർത്തുകയുള്ളൂ. അവനെ നീ എവിടെയാ? ആ ACP നീരജ് തന്നെയാണ് നിയോ, മറ്റാരുമല്ല. അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ സാർ, അതെങ്ങനെ നടക്കും? അയാളിപ്പോ ഞങ്ങളുടെ മുന്നിലുണ്ട്, വീട്ടിൽ. ഞാൻ നിനക്ക് ഒരവസരം കൂടി തരാം. ഇവിടെ നിന്ന് നിന്നെ സ്വതന്ത്രയാക്കി വിടാം. ഇതെന്റെ ശ്രമഫലം കൊണ്ടാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കൊലപാതകിയാണെന്ന്? നീരജ്, എല്ലാ തെളിവുകളും എനിക്ക് എതിരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ നീ എന്റെ സ്വന്തമല്ലേ. നിനക്ക് ഞാൻ ഈ വിവാഹത്തിന്റെ, ഈ സ്വപ്നങ്ങളുടെ, ഈ ബന്ധത്തിന്റെ ആവശ്യം എന്താണ്? നീ കുറ്റവാളിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിന്റെ മുമ്പിൽ പിന്നെ നീരജ് ഇല്ല, ACP നീരജ് മേനനാവും ഉണ്ടാവുക, നിന്റെ ഭർത്താവല്ല. ഇത് വളരെ റിസ്ക് ആയിരുന്നു നീരജ്. ഇന്ന് നിന്റെ ജീവൻ പോലും അപകടത്തിലായേനെ. നീരജ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ വിദ്യുതിന്റെ കോട്ടിൽ ക്യാമറ വച്ചില്ലായിരുന്നെങ്കിൽ നിനക്കറിയാനേ സാധിക്കില്ലായിരുന്നു അയാൾ നിന്റെ എത്ര അടുത്തെത്തിയെന്ന്. നീരജ് ഈ ജീവൻ പണയം വെച്ചുള്ള കളി എപ്പോ തീരും? ഈ ഗെയിം തുടർന്നുകൊണ്ടേയിരിക്കും വിദ്യുത് കീഴടങ്ങുന്നത് വരെ, സ്വന്തം നാവുകൊണ്ട് അവനി നിരപരാധിയാണെന്ന് പറയുന്നത് വരെ. അയാളാണ് ജൂഹിയുടെ കൊലപാതകി. 6 മാസം കഴിഞ്ഞിരിക്കുന്നു, അവനി ഇപ്പോഴും ജയിലിനുള്ളിലാണ്. വിദ്യുത്തിനെ പോലുള്ള ശത്രുക്കളിൽ നിന്നും അവനി രക്ഷിക്കാൻ എനിക്ക് ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാമായിരുന്നു
അത് ACP നീരജ് മേനോൻ തന്നെയാണെന്ന്. എന്നോട് പകരം വീട്ടുകയാണവൻ. ഞാൻ അവന്റെ മനസ്സിനോട് യുദ്ധം ചെയ്തപ്പോൾ അവൻ എന്റെ ബിസിനസിനോട് യുദ്ധം ചെയ്യുകയാണ്. തകർന്നുപോയ കാമുകന്റെ എന്നോടുള്ള പ്രതികാരം. അത് സാർ, അത് അതെങ്ങനെയാണ് ACP നീരജ് ആകുന്നത്? അയാൾ സ്വന്തം വീട്ടിൽ നീയോ മറ്റാരുമല്ല, ACP നീരജ് മേനോൻ തന്നെയാണ്. അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപക്ഷെ ആ ദിവസം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ജൂഹി തെറ്റ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു അവനി. അഥവാ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിദ്യത്തിന്റെ ഒരു ചതിപ്രയോഗങ്ങളും വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ജൂഹി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ അനുവദിക്കാതിരുന്നെങ്കിൽ, പിന്നെ ഇത്രമാത്രം ആലോചിക്കുക, സംഭവിച്ചതൊന്നും മാറ്റിമറിക്കാൻ സാധിക്കില്ല. നിനക്ക് നേരിടേണ്ടി വന്ന അനീതിയുടെ വേദന ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അവനി. ഞാൻ നിന്നോട് സത്യം ചെയ്യാം, അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കും. എന്തുപറ്റി? ആരെങ്കിലും ഉപദ്രവിച്ചോ? ചട്ടമ്പി മോണിക്കല്ലേ? ആ അതെ, അവൾ ഇവിടെയും തുടങ്ങി തല്ലിപിടുത്തം. എവിടെ ജയിലർ മാഡം? മാഡം എന്തോ ജോലിക്കായി പുറത്തു പോയിരിക്ക. ഇനിയെന്താ, നമുക്ക് പോവായിരുന്നു. നിങ്ങളെല്ലാവരും മിണ്ടാതിരുന്ന് സിനിമ കാണണം. പറഞ്ഞത് മനസ്സിലായില്ലേ? വരൂ. അനുസരണക്കേട് കാണിച്ചാൽ ശരിയാക്കണം. ഹേ, ഡബിൾ റോൾ! സീതയും ഗീതയും അല്ലല്ലല്ല, സീതയും ഗീതയല്ല, ഇത് താര. ഞാൻ സീതാര. അല്ലല്ലല്ല, ഞാൻ താര. ഞാൻ സീതാര. താരേ സിത്താരയും. അഥവാ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഞാൻ അടി തന്നാലുണ്ടല്ലോ. എനിക്ക് പോലും മനസ്സിലാവില്ല ആർക്കാ അടി കിട്ടിയതെന്ന്. ഓയ്, ആദ്യം മുതല് തുടങ്ങിയത്. ഇന്ന് എനിക്ക് മുഴുവൻ സിനിമയും കാണണം. സംസാരിക്കാൻ അറിയില്ലേ? എനിക്ക് ഓർഡർ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാനുണ്ടല്ലോ നൃത്തം കൊണ്ട്, എന്റെ നൃത്തം കൊണ്ട് ആൾക്കാരുടെ ഹൃദയത്തിൽ തീയുണ്ടാക്കുന്നു. മനസ്സിലായോ?
എന്റെ ജോലി നിനക്ക് ചായ ഉണ്ടാക്കലല്ല. വന്നിരിക്കുന്നപ്പോ നിക്കന്നേ, സമാധാനിക്ക്. നൃത്തം ചെയ്യൂ അല്ലേ, എന്നാ തുടങ്ങിക്കോ. ഇന്ന് ഞങ്ങളെ കൂടെ കാണട്ടെ. നീ എന്താ പറഞ്ഞത്? ഡാൻസ് കൊണ്ട് നീ തീ ഉണ്ടാക്കുന്നോ? വാ നമുക്ക് നോക്കാം. വാ, തീ ഉണ്ടാക്കിട്ട് എന്നെ കാണാൻ. പറഞ്ഞു ഒരുപാട് തീയുണ്ടല്ലേ നിന്റെ ഉള്ളിൽ, എങ്കിൽ ശരി. ആ കനലിന്റെ മുകളിൽ നൃത്തം ചെയ്ത് കാണിക്ക്. ഞാൻ നൃത്തം ചെയ്യില്ല, വിടും. അവനചേച്ചി വേഗം വരൂ, ഒരു പുതിയ തടവുകാരി വന്നിട്ടുണ്ട്. അവര് സോണിയ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി കേട്ടോ എല്ലാരും, ഇന്നു മുതൽ ഇവിടെ മോണിക്കയുടെ നിയമമായിരിക്കും നടക്കുക. അപ്പൊ തുടങ്ങാം സുന്ദരി, ചെയ്യ നൃത്തം. ചെയ്യാൻ നൃത്തം ചെയ്യ. മര്യാദക്ക് പറയുന്ന കേട്ട് ചെയ്യാൻ. അയ്യോ വേണ്ട, പ്ലീസ് എനിക്ക് നൃത്തം ചെയ്യണ്ട. ചെവി കേക്കില്ലേ നിനക്ക്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അവൾ? നേരെയാക്കാൻ അവനെ കൊണ്ടേ സാധിക്കും. ചെവിയുടെ ബാറ്ററി ഓഫാണോ? അവളെ വിടാനാ പറഞ്ഞേ. ഇതാ വിട്ടിരിക്കുന്നു, മതിയോ? സോറി അവനി ചേച്ചി. അതോ അവനി ദാദയോ? നീയല്ലേ തടവുകാരുടെ മുത്തശ്ശി, അതാ നിനക്ക് ചേരുന്ന പേര്. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക. എവിടെയാണോ മോണിക്ക ഉള്ളത്, അവിടെ മോണിക്കയുടെ നിയമമായിരിക്കും നടപ്പിലാകുക. മനസ്സിലായോ? ആ പിന്നെ ഇന്ന് മുതൽ തടവുകാരുടെ മുമ്പിൽ ആളാകാനുള്ള നാടകം നിർത്തിക്കോ. ഇനി ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ. മോണിക്ക ആദ്യം പിന്നോട്ട് നിൽക്കേയുള്ളൂ. ആദ്യം ഇവർ രണ്ടുപേർ, ഇവർ എന്റെ അടുത്തെത്താൻ സമ്മതിക്കില്ല ഞാൻ. പിന്നെ മോണിക്കയുടെ വലത് കയ്യിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് എന്റെ നേർക്കറിയും. അതിനുശേഷം ഇവർ രണ്ടുപേരും എന്റെ നേർക്ക് വരും. അവർക്ക് നേരെ ഈ ചെയർ എടുത്തറിയണം. പിന്നെ മോണിക്ക വീണ്ടും മുൻപോട്ട് വരും. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, പിന്നെ റൈറ്റ്, അത് കഴിഞ്ഞ് സ്റ്റമക്ക് പഞ്ച്, അതിനുശേഷം ഒരു പഞ്ച് കൂടി. പിന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഈ കയർ ഉപയോഗിക്കാം. ഈ കയർ എനിക്ക് ഒരു ഫയർ ബോളായി ആക്ട് ചെയ്യും.
മാഡവരൊക്കെ ഇവരെല്ലാവരും ചേർന്ന് ഈ അഭിനയ ഞങ്ങൾ എല്ലാവരും മർദ്ദിച്ചത് മാഡം. ഞാനാണ് മർദ്ദിച്ചതെങ്കിൽ എന്റെ കയ്യിലോ കാലിലോ അതിന്റെ അടയാളം ഉണ്ടാവണ്ടേ? എന്റെ ദേഹത്ത് ഒരടയാളവും ഇല്ലല്ലോ. ഇതാ നോക്കൂ, കൊണ്ടുപോവളെ. ജയിൽ മോചിതയാകാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. എന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നോളൂ വിദ്യുത്. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? അയ്യോ മാഡം, മാഡം, ഈ അഭിനയ ഞങ്ങളെയൊക്കെ മർദ്ദിച്ച് അവശരാക്കി. ഇത് നോക്ക്. അയ്യേ, അങ്ങനെയൊന്നും അല്ല മാഡം. ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് സിനിമ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോ എങ്ങനെയോ അടുപ്പ് താഴെ വീണു, അതാ പിന്നെ ഇവിടെയൊക്കെ തീ പിടിച്ചു. ആ അവന് ശേഷി തീ അണച്ചത്. കള്ളം കള്ളം പറയാ മാഡം. ഇവരൊക്കെ ഇവരെല്ലാവരും ചേർന്ന് ഈ അഭിനയ ഞങ്ങൾ എല്ലാവരും മർദ്ദിച്ചത് മാഡം. ചോദിച്ചോക്കവളോട്. ഞാനാണ് മർദ്ദിച്ചതെങ്കിൽ എന്റെ കയ്യിലോ കാലിലോ അതിന്റെ അടയാളം ഉണ്ടാവണ്ടേ? എന്റെ ദേഹത്ത് ഒരടയാളവും ഇല്ലല്ലോ. ഇതാ നോക്കൂ. സ്നേഹത്തോടെ മനസ്സിലാക്കി തരുന്നു എന്ന് കരുതി വാർണിംഗ് തരില്ല എന്ന് വിചാരിക്കണ്ട. ഈ ജയിൽ കുറ്റവാളികളുടെ ജീവിതം തിരുത്താനുള്ളതാണ്. ഇത് സ്വന്തം വീടാണെന്ന് കരുതി ജീവിച്ചോളണം. പിന്നെ അവനിയുടെ കാര്യം, അവനി ഈ ജയിലിലെ മാതൃകാ തടവുകാരിയാ. അവൾ ആവശ്യമില്ലാതെ ആരോടും വഴക്കുണ്ടാക്കാറില്ല. കൊണ്ടുപോവളെ. ഇന്ന് രാത്രി ജയിലില് പൂട്ടിയിടുമ്പോ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇവൾക്ക്. ഏയ്, എന്റെ മേൽ കൈവെക്കാൻ നോക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ വരെയല്ലേ മാഡം. വിദ്യുത്, ഈ ആറു മാസം കൊണ്ട് അവനി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എതിരാളിയുടെ ഓരോ ചിന്തയും നീക്കങ്ങളും എനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു തെളിവും അവശേഷിപ്പിക്കില്ല അവനി. ജയിൽ മോചിതയാകാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. എന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നോളൂ വിദ്യുത്. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദേവി, ചെറിയ കുട്ടിയായിരുന്നപ്പോ മുതൽ ഇതുവരെ പോരാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ തവണയും ദേവി എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും വഴി തുറന്നു തരേണ്ടത് ദേവി തന്നെയാണ്. അവനെ ഒരിക്കലും ജയിലിലടയ്ക്കാൻ കഴിയാത്ത വഴി. ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഓഫ് കോഴ്സ്, ഞാൻ അങ്ങേക്ക് വാക്ക് തരികയാണ്. നിയോ എന്ന പേരുള്ള ആ ശത്രു മിസ്റ്റർ വിദ്യുത്തിനെ തൊടാൻ പോലും നമ്മൾ അനുവദിക്കില്ല. താമസിയാതെ അയാൾക്ക് അറിയാൻ കഴിയും. എനിക്കും അറിയാൻ കഴിഞ്ഞേക്കും ഈ നിയോ സത്യത്തിൽ ആരാണെന്ന്.